നമ്മളെ ഈ റോഡിന്റെ സാഹചര്യം വളരെ മോശമാണ്. രണ്ടു കൊല്ലം കൊണ്ട് പൊട്ടി പൊളിഞ്ഞു കിടന്ന റോഡ് വൃത്തിയാക്കാൻ വേണ്ടി നമ്മുടെ കൗൺസിലർ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടും ആരും ചെയ്യാൻ താമസിക്കാത്ത കൊണ്ട് നാട്ടുകാരും കൗൺസിലറും ചേർന്ന് നമ്മൾ ഈ റോഡ് ഇന്ന് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഒരു പ്രകടനം വച്ചു എന്നുള്ള വേദന ചെയ്യാൻ വന്ന റോഡ് പോലും ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ പൈസകളും നാട്ടുകാരുടെ സഹായത്തിൽ ഇവിടെ ബി ജെ പിക്കാർ ഇടപെട്ട് ഈ റോഡ് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റോഡ് വെള്ളയണിമുക്ക് വരെ ചെയ്യാൻ വേണ്ടിയുള്ള ഫണ്ട് നാട്ടുകാർ സഹായിച്ച് ചെയ്ത് നാട്ടുകാരുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ മുന്നിട്ടിറങ്ങിയത് കൊണ്ട്, ദീപിക എന്ന കൗൺസിലർ മുന്നിട്ടിറങ്ങിയത് കൊണ്ട് അവർ ചെയ്യാൻ സമ്മതിക്കാതെയും തടസ്സപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി ഈ റോഡ് ഇന്ന് ഭംഗിയാക്കാൻ തീരുമാനിച്ച് നല്ല രീതിയിൽ ഭംഗിയാക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. രണ്ട് വർഷങ്ങളായി റോഡ് മുഴുകിക്കൊണ്ടും കുഴിയും നിറഞ്ഞു കിടക്കുന്നു. പല യാത്രക്കാരും വിഴുന്ന് കൈകാൽ ഒടിയുന്ന സ്ഥിതിയാണ്. കൗൺസിലർ നേതൃത്വത്തിൽ പല പാർട്ടികൾ പല ആൾക്കാരും ചെന്ന് എം എൽ എ കാണുകയും പി ഡബ്ല്യു എഞ്ചിനീയറെ സമീപിക്കുകയും ചെയ്തു. എന്നിട്ട് യാതൊരു നടപടിയും ഉണ്ടായില്ല. അങ്ങനെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഈ റോഡ് നവീകരിക്കാൻ തീരുമാനിക്കുകയും നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി ഞങ്ങളെല്ലാവരും കൂടെ സഹകരിച്ച് ഈ റോഡ് വൃത്തിയാക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാം സഹകരിച്ച് ഇത് ഈ റോഡ് നവീകരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ നാട്ടുകാരുടെ സഹകരണം ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നേറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഒരു രണ്ട് വർഷം കൊണ്ട് ഗതാഗതമൊക്കെ അല്ലാതെ സ്ഥിതിയിൽ കിടക്കുകയായിരുന്നു. ഇതിൽ കൂടെ ഒരു 6 സ്കൂളിലെ കുട്ടികളും കൊണ്ടുപോകുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മളെ കൺമുമ്പിൽ കാണുന്ന ചില കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ വലിയ കുഴികളായിരുന്നു. അതിൽ ഈ സാധാരണ ഒരു വീട്ടിലെ രണ്ട് പിള്ളേരെയും കൊണ്ടായിരിക്കും വീട്ടമ്മമാർ കുട്ടികളെ സ്കൂളിലാക്കാൻ കൊണ്ടുവന്നത്. അവരിവിടെ ഈ കുഴി കണ്ട് ചവിട്ടുമ്പോൾ അതിൻ്റെ ബാക്കിൽ വണ്ടി വന്ന് ഇടിച്ച് അങ്ങനെ ഒരുപാട് ആൾക്കാരെ നമ്മൾ ആശുപത്രിയിലും എല്ലാം നാട്ടുകാരെ സഹായിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഈ റോഡ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കൗൺസിലർ നേതൃത്വത്തിൽ ഇവിടെ ഒരു ഉപവാസം നടന്നു. ഉപവാസം നടന്നപ്പം 2-ാം ദിനം തൊട്ട് 6-ാം തീയതി വരെ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് അറിയിപ്പ് വന്നു. ഒരു പണി ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന സാധനം തിരിച്ചു കൊണ്ടുപോവുകയും അത് ബി ജെ പിക്കാർക്ക് ക്രെഡിറ്റ് കിട്ടുമെന്ന് ഇവിടുത്തെ പാർട്ടിക്കാർ പറയുകയും അങ്ങനെ ഇതിപ്പം നമ്മൾ ഈ പണി അവർ നടത്താതിരിക്കുകയും ചെയ്ത സ്ഥിതിക്ക് വലിയ അപകടങ്ങൾ നടക്കുന്നതുകൊണ്ട് നമ്മൾ ഈ നാട്ടിലെ കൗൺസിലർ എന്ന നിലയിൽ ദീപികയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒന്ന് ആലോചന നാട്ടുകാരുമായിട്ട് ആലോചിച്ചു. അങ്ങനെ നാട്ടുകാരും റെസിഡൻസുകാരും എല്ലാം കൂടെ സംയുക്തമായി ഇന്ന് ഈ പണി 6-ാം തീയതി ഇന്ന് റോഡ് ഇന്ന് വരെയാണ് അവർ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് നമ്മൾ തന്നെ ഇന്ന് ബ്ലോക്ക് ചെയ്ത് ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പം നാട്ടുകാരെല്ലാം നല്ല പൂർണ്ണ സപ്പോർട്ടാണ്. ഇതിൽ ഒരു രാഷ്ട്രീയവും ഭാരതീയ ജനതാ പാർട്ടി ഇതിൽ ഒരു രാഷ്ട്രീയവും കാണുന്നില്ല. നമ്മളിത് നാട്ടുകാർക്ക് വേണ്ടി, അതുകൊണ്ട് അതിൻ്റെ ഒരു പിന്തുണ നമുക്ക് കിട്ടുന്നുണ്ട്. അതിപ്പം അവർക്ക് ഒരു ഇതായിട്ട് ഇങ്ങനെ പലവരെയും വിളിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ പങ്കെടുക്കുന്നവരെ. അങ്ങനെ ഒരു സന്ദർഭമുണ്ട്. അതാണ് ഇവിടുത്തെ നീചസ്ഥിതി, ഇതാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നേമം വാർഡിലെ സ്റ്റുഡിയോ റോഡ് എന്ന് പറയുന്ന പ്രദേശം ഇത്രയും ശോചനീയമായ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ അവസരത്തിൽ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്നിട്ട് ഈ റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തിലധികമായി ഈ റോഡ് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട് സ്ഥലത്തെ എം എൽ എയും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുമായ ശ്രീമാൻ വി ശിവൻകുട്ടി അവരുടെ ഓഫീസിലും പി ഡബ്ല്യു ഡി ഓഫീസിലും പലതവണ ഞാൻ കത്തുകൾ കൊടുത്തിരുന്നു. ഇതിനുവേണ്ടിയുള്ള അപേക്ഷകളെല്ലാം തന്നെ പലതവണ കൊടുത്തിട്ടും യാതൊരുവിധ ഫലവും കാണാത്തതിനെ തുടർന്ന് കഴിഞ്ഞ മാസം 25-ാം തീയതി ഞാൻ എൻ്റെ ഫേസ്ബുക്കിലൂടെ 29-ാം തീയതി ഒരു ഉപവാസ സമരം ഇരിക്കുന്നതായിട്ട് ഒരു അറിയിപ്പ് കൊടുത്തു. അതിനുശേഷം 25-ാം തീയതി ഞങ്ങൾ ഫേസ്ബുക്കിൽ ഇട്ടതിന് ശേഷം തന്നെ കുറേ എന്താണ് ഇത് ഒട്ടും ഇഷ്ടപ്പെടാത്ത കുറെ പ്രവർത്തകർ അവരാണ് ചെയ്തത് എന്ന് വരുത്താൻ വേണ്ടി 27-ാം തീയതി എന്താണ് എയിൽ നിന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഒരു കത്ത് കൊടുക്കുന്നതായിട്ടൊരു ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ 29-ാം തീയതി രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നിരാഹാര സമരം ഞാൻ ഈ സ്റ്റുഡിയോ റോഡ് ഭാഗത്ത് ഇരിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ജൂലൈ 1-ാം തീയതി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്നും അറിയിപ്പ് വന്നു. 2-ാം തീയതി മുതൽ 6-ാം തീയതി വരെ റോഡ് അടച്ചുകൊണ്ട് റെയിൽവേയുടെ സഹായത്തോടുകൂടി ഈ റോഡ് റെയിൽവേ സഞ്ചാരയോഗ്യമാക്കി തരുമെന്ന് ഉറപ്പു തന്നു. അവർ ബന്ധപ്പെട്ട സ്റ്റേഷനിൽ അറിയിച്ചു. ഈ ഭാഗത്തുള്ള ഏകദേശം 4 സ്കൂളുകളാണുള്ളത്, എൻ്റെ വാർഡിൽ 2 സ്കൂളാണുള്ളത്.
ഇപ്പോൾ ഇത്രയും സ്കൂളുകൾക്ക് അറിയിപ്പ് കൊടുത്തു, നാട്ടുകാർക്ക് അറിയിപ്പ് കൊടുത്തു, എല്ലാവരെയും അറിയിച്ച് 2-ാം തീയതി മുതൽ 6-ാം തീയതി വരെ അടയ്ക്കും എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു. രാവിലെ പണിക്കാർ വന്നു, റോഡും ഭാഗങ്ങളെല്ലാം ക്ലീൻ ചെയ്തു, പക്ഷേ പണി മാത്രം തുടങ്ങിയില്ല. ഒരു 10 മണിയോടുകൂടി ഞാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിളിച്ചപ്പോഴത്തേക്കും ഒരു ഒഴിവ് കഴിവ് മട്ടാണ് എന്റെ അടുത്ത് പറഞ്ഞത്. കാരണം അവർ പറഞ്ഞാണ് നമ്മൾ ഈ റോഡെല്ലാം ക്ലോസ് ചെയ്തത്. നിയമപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് വെച്ചിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം നമുക്കുണ്ടായി. അപ്പോൾ അതിനുശേഷമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, രാവിലെ ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു, റെഡിമിക്സുമായിട്ട് വന്ന വണ്ടി ഉൾപ്പെടെ തിരിച്ചു പറഞ്ഞു വിട്ടത് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിളി വന്നു. ഞാൻ പറഞ്ഞതിന് ശേഷം മാത്രം റോഡ് ചെയ്താൽ മതി, നിങ്ങളിപ്പോൾ ചെയ്യണ്ട. കാരണം എന്താണെന്ന് സാധാരണ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും തന്നെ മനസ്സിലായി കാണും. 29-ാം തീയതി കൗൺസിലർ സമരം ഇരുന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് റോഡ് വർക്ക് ചെയ്യും എന്നുള്ള നില വരുമ്പോഴത്തേക്കും അതിന്റെ ക്രെഡിറ്റ് കൗൺസിലർക്ക് പോകും എന്നുള്ള ഒരു വെറും വൃത്തികെട്ട ഒരു ഈഗോ കാരണം ആ വർക്ക് അന്ന് നടക്കാതെ പോയി. ജനത്തിന്റെ നടുവൊടിഞ്ഞാലും സാരമില്ല, BJP ഒരു കൗൺസിലർക്ക് ക്രെഡിറ്റ് പോണ്ട എന്നുള്ള നിലയിലാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ വിളി വന്ന് ആ വർക്ക് സ്റ്റോപ്പ് ചെയ്യപ്പെട്ട ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ അതിനെ തുടർന്ന് ബന്ധപ്പെട്ട എല്ലാ ഓഫീസുകളിലും പിറ്റേ ദിവസം മുതൽ ഞാൻ പോയിരുന്നു. PWD ഓഫീസിൽ പോയി ഇന്നലെ കളക്ടറെ കണ്ടു. എല്ലായിടത്തു നിന്നുള്ള എല്ലാ പഴുതുകളും നമ്മൾ അടച്ചുകൊണ്ട് നാട്ടുകാരുടെ സഹായത്തോടുകൂടി, നാട്ടുകാരെല്ലാവരും തന്നെ വളരെ സപ്പോർട്ടീവായിട്ട് നമ്മളോട് നിൽക്കുന്നുണ്ട്. അവരെല്ലാവരും തന്നെ സ്വമേധയാൽ ഇങ്ങോട്ട് വന്ന് പറഞ്ഞതാണ് ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞ്. SVM സ്കൂള്, നേമം സ്കൂള്, പുഴുകുന്ന് സ്കൂള് തുടങ്ങിയ എല്ലാ സ്കൂളുകാരും നമ്മൾ ഇങ്ങോട്ട് വന്ന് അവര് സഹായിക്കാം, നമുക്ക് വർക്ക് ചെയ്യണം, റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന നാട്ടുകാരുടെ അഭിപ്രായം മാനിച്ച് അവരുടെ സഹകരണത്തോടുകൂടി നമ്മൾ ഇന്നീ വർക്ക് ചെയ്യുകയാണ്. സർക്കാരിന്റെ യാതൊരുവിധ സഹായമോ സഹകരണമോ ഇല്ലാതെ നാട്ടുകാരുടെ, ഈ റോഡിന്റെ ടാക്സ് അടയ്ക്കുന്ന നാട്ടുകാർ തന്നെയാണ് ആ റോഡ് തിരിച്ച് സഞ്ചാരയോഗ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലും എന്താണ് കേരളത്തിലെ പൊതുമരാമത്ത് രംഗം എത്രത്തോളം മോശമായ അവസ്ഥയിലാണെന്ന് അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുന്ന ഓരോ യാത്രക്കാരനും അറിയാവുന്നതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇതൊരു പ്രതിഷേധമാണ്, ജനങ്ങളുടെ, സാധാരണ ജനങ്ങളുടെ ഒരു പ്രതിഷേധം. എല്ലാ മന്ത്രി മന്ദിരങ്ങളിലും AC റൂമുകളിലും ഇരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരും മനസ്സിലാക്കണമെന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ.